നമ്മൾ ഓരോ ഫംഗ്ഷനും ഓരോ ഒക്കേഷനും ഡ്രസ്സുകൾ എങ്ങനെ ചേഞ്ച് ചെയ്യണം, അതുപോലെ തന്നെയാണ് നമ്മുടെ മേക്കപ്പ്. എല്ലാ ടൈമിലും സെയിം മേക്കപ്പ് ഒരിക്കലും സ്യൂട്ടബിൾ ആവില്ല. സോ നമുക്ക് ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് മേക്കപ്പ് ലുക്കാണ് ഇന്നത്തെ വീഡിയോ. ഇതിനു മുമ്പ് ഞാൻ ഗ്രീൻ ചുരിദാറിനുള്ള മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യൂ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ബ്ലൂ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. മേക്കപ്പിൻ്റെ സ്റ്റൈല് ചേഞ്ച് ആയാലും നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ആയാലും നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്. ഫസ്റ്റ് ഫേസ് ക്ലെൻസ് ചെയ്ത ശേഷം ടോണർ അപ്ലൈ ചെയ്യണം. ഞാനിവിടെ ഗുഡ് വൈബ്സ് റോസ് ഗ്ലോ ടോണറാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്തത്. നെക്സ്റ്റ് വൺ ന്യൂട്രിജിന ഹൈഡ്രോ ബൂസ്റ്റ് ക്യാപ്സുലിൻ സിറം. സോ നമുക്ക് ഹൈലി എഫക്റ്റീവ് റിസൾട്ട് നൽകുന്ന ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണിത്. സോ നമ്മുടെ ചാനലിലെ ഗിവ് അവേ നടക്കുന്നു. അതറിയാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഗിവ് അവേയുടെ ലിങ്ക് ഉണ്ട്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. സി ടി എം പ്രോസസ്സിൽ ഫേസ് ക്ലെൻസ് ചെയ്ത ശേഷം ടോണർ അപ്ലൈ ചെയ്തു, അതിനുശേഷം ന്യൂട്രിജിന സിറം. സോ അവ രണ്ടും നല്ലൊന്ന് അബ്സോർബ് ആയതിനു ശേഷം ഞാനിവിടെ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് മമാഎർത്ത് അൾട്രാ ലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ വിത്ത് കാരറ്റ് സീഡ് ആൻഡ് ടെർമറിക് SPF 50 PA++ സൺസ്ക്രീനാണ്. സോ ഓൾറെഡി ഈ പ്രൊഡക്റ്റ് ഞാൻ റിവ്യൂ ചെയ്തിരുന്നു. നമ്മൾ സി ടി എം പ്രോസസ്സിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നില്ലെങ്കിലും പോലും ചെയ്യേണ്ട മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം ഫേസ് ക്ലെൻസ് ചെയ്തിരിക്കണം, അതിനുശേഷം മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സിറം മസ്റ്റായി അപ്ലൈ ചെയ്തിരിക്കണം. മോയ്സ്ചറൈസർ സിറം അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ മസ്റ്റായി നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. ഔട്ടിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങൾ പുറത്തേക്കൊന്നും പോകുന്നില്ല വീട്ടിൽ മാത്രമെങ്കിൽ ഫേസ് ക്ലെൻസ് ചെയ്ത ശേഷം നിങ്ങൾ വിറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യുക. വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല, അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. സോ വീട്ടിലിരിക്കുന്ന സമയത്ത് സൺസ്ക്രീൻ ഒരു ആവശ്യമുള്ള കാര്യമല്ല. ഇബ ഫോട്ടോ പെർഫെക്റ്റ് HD പ്രൈമർ അപ്ലൈ ചെയ്തിരുന്നു, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതിനുശേഷം അത് നല്ലോണം അപ്ലൈ ചെയ്ത് അബ്സോർബ് ആയതിനു ശേഷമാണ് ഇവിടെ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് മെബിലിൻ ഫിറ്റ് മീ ഫൗണ്ടേഷൻ ഐവറി ഷെയ്ഡ് 115 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് നമുക്ക് ഫൗണ്ടേഷൻ ഇതുപോലെ അപ്ലൈ ചെയ്യാം. മെബിലിനിൻ്റെ ഫൗണ്ടേഷൻ കുറച്ച് ക്രീമി ടൈപ്പ് ഫൗണ്ടേഷനാണ്. സോ നമ്മൾ നോർമൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് പോലെ ഫേസ് മുഴുവൻ ഡോട്ട് ഡോട്ട് ആയിട്ട് ആദ്യം അപ്ലൈ ചെയ്ത് അതിനുശേഷം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും അത് മുഴുവൻ ഡ്രൈ ആവും. നിങ്ങൾ എവിടെയാണോ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ഡാംപ് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണോ അവിടെ മാത്രം പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇൻ കേസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലർ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് നിങ്ങൾക്കത് ഡാബ് ചെയ്തിട്ടെടുക്കുക. ഫൗണ്ടേഷൻ ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് പ്രൊഡക്റ്റ് കൺസീലർ, ലാക്മി 925 പ്രൈമർ പ്ലസ് മേറ്റ് ലിക്വിഡ് കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് 10 ഐവറി. കണ്ണിൻ്റെ ലിഡ് ഏരിയയിലാണ്, കണ്ണിൻ്റെ താഴെ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടില്ല. നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് അതിന് മുകളിൽ കൺസീലർ അപ്ലൈ ചെയ്തു ആൻഡ് നെക്സ്റ്റ് നമ്മൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് അതൊരു എക്സ്ട്രാ എക്സ്ട്രാ ലെയർ ആവും. സോ നമ്മൾ വളരെ സിമ്പിളായി നമ്മൾ ഫൗണ്ടേഷൻ കണ്ണിൻ്റെ മുകളിലും അതിൻ്റെ താഴെ അപ്ലൈ ചെയ്യരുത്, ജസ്റ്റ് ഡയറക്റ്റ് കൺസീലർ അപ്ലൈ ചെയ്താൽ മതി. ബട്ട് കൺസീലർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മസ്റ്റായി പ്രൈമർ അപ്ലൈ ചെയ്തിരിക്കണം. പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ സ്കിൻ പോർസ് ഹൈഡ് ചെയ്യാൻ മാത്രമല്ല, കണ്ണിൻ്റെ താഴെയുള്ള ക്രീസ് ലൈൻസ് ആയാലും ഫൈൻ ലൈൻസ് ആയാലും അതുപോലെ തന്നെ മേക്കപ്പിൻ്റെ പെർഫെക്റ്റ് ബേസാണ് പ്രൈമർ. പ്രൈമർ അപ്ലൈ ചെയ്ത ശേഷമാണ് നിങ്ങൾ കൺസീലർ യൂസ് ചെയ്ത് ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്റ്റ് റിസൾട്ട് ഉണ്ടാവും. സോ സെറ്റിംഗ് സ്പ്രേ നമ്മുടെ മേക്കപ്പ് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് ഡാബ് ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ ഫൗണ്ടേഷൻ കൺസീലർ നമുക്ക് ലോങ് ടൈം സെറ്റ് ചെയ്യാനും കൂടിയിട്ടാണ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നത്. ഇത് LA കളേഴ്സ് സെറ്റിംഗ് സ്പ്രേ. ഞാനത് ഫേസിലേക്കല്ല സ്പ്രേ ചെയ്യണത്, ഡയറക്റ്റ് ഞാൻ ഡാം ബ്യൂട്ടി ബ്ലെൻഡർക്കാണ് സ്പ്രേ ചെയ്യണത്. ഡാം ബ്യൂട്ടി ബ്ലെൻഡർക്ക് നമ്മൾ സെറ്റിംഗ് സ്പ്രേ അല്ലെങ്കിൽ ഫിക്സിംഗ് സ്പ്രേ നമ്മൾ സ്പ്രേ ചെയ്ത ശേഷം ഫസ്റ്റ് തന്നെ നിങ്ങൾ ഐസിൻ്റെ മുകളിൽ ചെയ്യരുത്. ഫസ്റ്റ് ചീക്സിൽ, ഫോർ ഹെഡ്, ചിൻ ഏരിയ, നോസ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ചെയ്താൽ മതി. കാരണം നമ്മുടെ ഐസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്. സോ ബി കെയർഫുൾ. ഓൾറെഡി സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത ഫൗണ്ടേഷൻ ആൻഡ് കൺസീലർ നല്ലപോലെ സെറ്റ് ചെയ്തു. ബട്ട് അതിനൊരു പെർഫെക്റ്റ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായി ഒരു പ്രൊഡക്റ്റും കൂടി അപ്ലൈ ചെയ്യാം. ഇബ പെർഫെക്റ്റ് ലുക്ക് ലോങ് വിയർ മാറ്റിഫൈയിങ് കോമ്പാക്ട്. ഇത് 01 ഫെയർ പേൾ ആണ് ഇതിൻ്റെ ഷെയ്ഡ്.
ഈ പ്രൊഡക്റ്റും റിവ്യൂ ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കോമ്പാക്ട് പൗഡറിൻ്റെ റിവ്യൂ കാണാം. സോ നെക്സ്റ്റ് നമ്മൾ ഐബ്രോസ് ഫിൽ ചെയ്യുക. ആദ്യം ഇത് വെറ്റ് ആൻഡ് വൈൽഡ് അൾട്ടിമേറ്റ് ബ്രോ കിഡ് E963 ആഷ് ബ്രൗൺ ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഈ പ്രൊഡക്റ്റും റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സ് മീൻസ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മന്ത് കഴിഞ്ഞതിന് ശേഷം, ആൻഡ് മേക്കപ്പ് പ്രൊഡക്ട്സ് എങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 ടൈംസ് യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിൽ റിവ്യൂ ചെയ്യാറ്. ന്യൂട്രിജിനയുടെ സിറം ഞാൻ ഒരുപാട് ലോങ് ടൈം ആയിട്ടാണ് യൂസ് ചെയ്യാറ്, ബട്ട് ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ് ആയിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്തത്. സോ നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം ഫസ്റ്റ്. സോ നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് വേണം നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാൻ. അതിന് നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്ന. ഏത് ഡ്രസ്സിനും സ്യൂട്ടബിളായിട്ടുള്ള എല്ലാ കളേഴ്സ് ഇതിലുണ്ട്. സ്വിസ് ബ്യൂട്ടി മേക്കപ്പ് പ്രോ ഐ ഷാഡോ പാലറ്റാണ്. സോ 100 ഡിഫറെൻറ്റ് ഐ ഷാഡോസ് ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് നമ്മളിപ്പോൾ കാണിച്ച കളറ് നമുക്ക് ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്യാം. ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ ആദ്യം പ്രൈമർ അപ്ലൈ ചെയ്തിരുന്നു, അതിനുശേഷം കൺസീലർ ആൻഡ് സെറ്റ് ചെയ്യാൻ നമ്മൾ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് സെറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇബ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്തിരുന്നു. നെക്സ്റ്റ് ഈ കളറാണ് ഡ്രസ്സിൽ ബ്ലൂ കളർ, മെറ്റൽ കളർ, കോപ്പർ മെറ്റൽ കളർ അങ്ങനെയാണുള്ളത്. സോ ഈ കോപ്പർ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്ത കളർ നമ്മൾ ഒരു ഐ ഷാഡോ ബേസായിട്ടാണ് അപ്ലൈ ചെയ്തത്. കോപ്പർ കളർ നമ്മൾ ആദ്യം ഐലിഡ് ഏരിയയിലെ ഔട്ടർ കോർണറിലാണ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം അത് ക്രീസ് ലൈനിലേക്ക് ജസ്റ്റ് ഒന്ന് സ്മച്ച് ചെയ്യണം. ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എത്ര കളേഴ്സ് യൂസ് ചെയ്താലും അവയെല്ലാം നല്ലപോലെ സ്മച്ച് ചെയ്യണം, ബ്ലെൻഡ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് നമ്മളുടെ ഡ്രസ്സിൻ്റെ മെയിൻ കളർ ബ്ലൂ കളറാണ് നമുക്കത് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ക്രീസ് ചെയ്യാം, ബട്ട് കട്ട് ക്രീസ് ഒന്നും ചെയ്യാതെ തന്നെ, കൺസീലർ യൂസ് ചെയ്ത് കട്ട് ക്രീസ് ചെയ്യാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ എല്ലാ മേക്കപ്പും ഐ മേക്കപ്സ് ക്രിയേറ്റ് ചെയ്യാറ്. നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് ഐ മേക്കപ്പ് മാത്രമല്ല നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്ട്സിലും നമ്മൾ മസ്റ്റായി ചേഞ്ചസ് വരുത്തണം. ചില ഡ്രസ്സുകൾക്ക് നമ്മൾ അധികം ബ്ലഷ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചില കളേഴ്സ് നമുക്ക് വളരെ സ്യൂട്ടബിളായിരിക്കും, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസിൽ തന്നെ നല്ലൊരു ഗ്ലോ ഉണ്ടാവും. സോ അങ്ങനത്തെ ഷെയ്ഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അധികം ബ്ലഷൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഞാനിവിടെ സൂഡിയോ കാജൽ ബ്ലൂ ഷെയ്ഡാണ് ഇവിടെ ഐലൈനറായി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് മസ്റ്റായി നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ സെയിം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യരുത്. നമ്മുടെ അപ്പർ ലിപ്സിൽ ഒരു കളർ ആണെങ്കിലും നമ്മുടെ ലോവർ ലിപ്സിലെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഇണ്ട്, രണ്ടും നല്ലപോലെ സ്മച്ച് ചെയ്യണം. സോ അങ്ങനെ ഒരു ട്രിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തായാലും വരുന്നുണ്ട്. ഈ ബ്ലൂ കളർ കുറച്ച് ക്രീമി ടൈപ്പ് ഐലൈനറാണ്. ആൻഡ് ലോവർ ലാഷസിൽ നമുക്ക് ബ്ലാക്ക് കാജൽ അപ്ലൈ ചെയ്യാം. നൈക്ക ബ്ലാക്ക് മാജിക് കാജലാണ് ലോവർ ലാഷസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ സൂഡിയോയുടെ ബ്ലൂ ഷെയ്ഡ് തന്നെ കണ്ണ ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാം, ബട്ട് നമ്മൾ ഡിഫറെൻറ്റ് ലുക്സ് ആണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് കണ്ണിൻ്റെ താഴെ ബ്ലാക്ക് കാജൽ അപ്ലൈ ചെയ്യാം. ആൻഡ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്ത ഐ ഷാഡോ കളർ ആൻഡ് ലിഡ് ഏരിയയിലെ ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്ത ഐ ഷാഡോ കളർ രണ്ടും നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ താഴെ നമ്മൾ ബ്ലാക്ക് കളർ കാജൽ എഴുതിയിരുന്നു, കണ്ണ് എഴുതിയിരുന്നു. ആൻഡ് നമുക്ക് ഈ രണ്ട് കളറും ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് സ്മച്ച് ചെയ്യാം. സോ നമ്മുടെ ഐ മേക്കപ്പിന് ഒരു ഡിഫറെൻറ്റ് ഇൻറ്റൻസീവ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ മാർസ് ബ്ലിങ്ക് ഇറ്റ് ഓൺ ഗ്ലിറ്റർ പാലറ്റിൽ ഈ 2 ഷെയ്ഡ്സ് ആണ് ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ളത്, ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു കോപ്പർ മെറ്റൽ ഷെയ്ഡ്. സോ ബ്ലൂ ഷെയ്ഡാണ് ഞാനിവിടെ ഐലിഡ് ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നത്. വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രം എടുത്താൽ മതി. ഗ്ലിറ്റർ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ജെല്ല് പോലെയാണ്, വേഗം റിമൂവ് ചെയ്യാൻ ആൻഡ് വേഗം സ്മച്ച് ചെയ്യാൻ പറ്റില്ല. സോ കുറച്ച് പ്രൊഡക്റ്റ് മാത്രം ഫിംഗറിലേക്ക് എടുത്ത് പതിയെ പതിയെ അതൊന്ന് ഡാബ് ചെയ്താൽ മതി. ഫേക്ക് ഐ ലാഷസ് നമുക്ക് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നാച്ചുറൽ ലാഷസ് ജസ്റ്റ് നമുക്കൊന്ന് കോം ചെയ്യുക. കാരണം നമ്മളിപ്പോൾ ഗ്ലിറ്റർ അപ്ലൈ ചെയ്തു, ഐ മേക്കപ്പ് ചെയ്തു, എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ കണ്ണിൻ്റെ ഐ ലാഷസിലുണ്ട്, അതെല്ലാം നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റും. കാലലേസ് ഐ ലാഷ് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഫേക്ക് ഐ ലാഷസ് ഫിക്സ് ചെയ്യുന്നത്. ഫേക്ക് ഐ ലാഷസ് ഫിക്സ് ചെയ്ത് 1 മിനിറ്റിന് ശേഷം മാത്രമേ നിങ്ങൾ മസ്കാര അപ്ലൈ ചെയ്യാവൂ. മസ്കാര സ്വിസ് ബ്യൂട്ടി പ്രൊഫഷണൽ മേക്കപ്പ് സ്നാപ്പ് ഷോട്ട് ലാഷ് ലുക്ക് റെഡി മസ്കാര ആണ് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. മസ്കാര നമ്മൾ അപ്പർ ലാഷസിൽ എങ്ങനെയാണോ ഫേക്ക് ഐ ലാഷസിൽ അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ലോവർ ലാഷസിലും മസ്കാര അപ്ലൈ ചെയ്യണം. നമ്മുടെ ഗിവ് അവേയുടെ സീക്രട്ട് കോഡ് എന്ന് പറയുന്നത് ബ്ലൂ മെഹന്തി.
നെക്സ്റ്റ് നമ്മൾ ഇന്ന് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക ആൻഡ് ഇന്നർ കോർണർ. നമ്മുടെ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. സോ നിങ്ങൾ ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ട്രിക്കൊന്ന് യൂസ് ചെയ്ത് നോക്ക്. നമ്മുടെ ഐബ്രോസിൻ്റെ ലുക്ക് മൊത്തം ഒന്ന് ചേഞ്ച് ആവും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഐബ്രോ ഷേപ്പാണ് നിങ്ങൾക്കിവിടെ നമ്മൾ ഇങ്ങനെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നെക്സ്റ്റ് ബ്ലഷ് അപ്ലൈ ചെയ്യുക. ഫേസസ് കനഡ അൾട്ടിമി പ്രോ ബ്ലെൻഡിഫിനിറ്റി സ്റ്റിക്കാണ്. സോ പാഷനറ്റ് പിങ്കാണ് ഇതിൻ്റെ ഷെയ്ഡ്. ബ്ലഷ് അപ്ലൈ ചെയ്യാൻ നമ്മൾ വേറെ ബ്രഷ് എടുക്കണമെന്ന ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഡാംപ് ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ അതർ സൈഡ്, കാരണം നമ്മൾ ഫൗണ്ടേഷൻ കൺസീലർ യൂസ് ചെയ്യാത്ത അതർ സൈഡ് യൂസ് ചെയ്ത് നമുക്കിതുപോലെ ബ്ലഷ് ഡാപ്പ് ചെയ്യാം. ബട്ട് ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ ബ്ലഷായാലും കോൺടൂർ ആയാലും ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരേ ടൈമിൽ അധികം പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത്. ആദ്യം കുറച്ച് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുക, അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം വീണ്ടും റീ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് കോൺടൂർ അപ്ലൈ ചെയ്യുക. നൈക്ക 07 ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. കോൺടൂർ അപ്ലൈ ചെയ്യാനും നമുക്ക് ബ്രഷ് എടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഡാംപ് ബ്യൂട്ടി ബ്ലെൻഡർ തന്നെ അധികം. സോ നമ്മുടെ ഫേസിൻ്റെ ഫ്യൂച്ചേഴ്സ് എൻഹാൻസ് ചെയ്യാൻ നമ്മൾ കോൺടൂർ യൂസ് ചെയ്യണത്. ആ കോൺടൂർ ഡാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചീക്സിൻ്റെ അവിടെ കറക്റ്റ് ഷാർപ്പ് ജോ ലൈൻ ആൻഡ് ചീക്ക് ബോൺസ് ഒക്കെ എൻഹാൻസ് ചെയ്യാൻ നമ്മൾ ഇതുപോലെ ഡാപ്പ് ചെയ്താൽ മതി. ഒരു മേക്കപ്പ് ചെയ്യാൻ നമ്മളൊരു ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ വൺ സൈഡ് നമ്മൾ ഫൗണ്ടേഷൻ കൺസീലർ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യും, അതർ സൈഡ് നമ്മൾ ബ്ലഷ് ആൻഡ് അതർ സൈഡ് നമ്മൾ കോൺടൂർ. ഇതുപോലെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ മാത്രം മതി ഒരു ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്യാൻ. സീക്രട്ട് കോഡ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് അതിലേക്ക് DM ആയിട്ട് വേണം നിങ്ങൾ റിപ്ലൈ ചെയ്യാൻ. വീഡിയോയെ കുറിച്ചുള്ള കമൻറ്റ്സ് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. കോൺടൂർ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ആദ്യം നമ്മുടെ ഫൗണ്ടേഷൻ കൺസീലർ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത കോമ്പാക്ട് പൗഡർ ഇതുപോലെ നമ്മൾ ചീക്ക് ബോൺസ് ആൻഡ് നമ്മുടെ ജോ ലൈനിൻ്റെ ഗ്യാപ്പിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ആൻഡ് എല്ലാം ഫിക്സ് ചെയ്യാനേ നമുക്കൊരു മേക്കപ്പ് ഫിക്സർ വേണം. എൻ്റെ കയ്യും നല്ലപോലെ ഫിക്സായി ഇവിടെ, കാരണം ഐ മേക്കപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. സോ നമ്മൾ സ്വിസ് ബ്യൂട്ടി മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്ത് സ്പ്രേ ചെയ്യുക ആൻഡ് അതിനുശേഷം അത് ലിറ്റിൽ ബിറ്റ് ഡ്രൈ ആയതിനു ശേഷം ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത ഓരോ പ്രൊഡക്ട്സും നല്ലപോലെ ഒന്ന് ഡാപ്പ് ചെയ്യുക. പൗഡർ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം അപ്ലൈ ചെയ്യുക. സ്വിസ് ബ്യൂട്ടി ബ്ലഷ് ആൻഡ് ഹൈലൈറ്റ് പാലറ്റിലാണ് ഞാൻ ഈ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോർഹെഡ് വലുതാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഐബ്രോസിൻ്റെ മുകളിൽ വേണം ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ. നിങ്ങളുടെ ഫോർഹെഡ് ചെറുതെങ്കിൽ നിങ്ങൾ ഐബ്രോസിൻ്റെ സെൻറ്ററിൽ, ടു ഐബ്രോസിൻ്റെ സെൻറ്ററിൽ വേണം ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യാൻ. നെക്സ്റ്റ് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടി ബോൾഡ് മേറ്റ് ലിപ് ലൈനർ മാരൂൺ 02 ലിപ് ലൈനറാണ് അപ്ലൈ ചെയ്യുന്നത്. ലിപ് ലൈനർ ആദ്യം നമുക്ക് ലൈൻ ഡ്രോ ചെയ്യുക, അതിന് ശേഷം നമുക്ക് ഈ ലിപ് ലൈനറാണ് ജസ്റ്റ് നമ്മുടെ ലിപ്സ് മുഴുവനും ടച്ചപ്പ് ചെയ്യുക. സോ ഒരു മെരൂൺ ഷെയ്ഡാണ് നമ്മൾ ആദ്യം നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യുന്നത്. സോ ലിപ് ലൈനർ ഇതുപോലെ സ്മച്ച് ചെയ്ത ശേഷം നമ്മൾ നെക്സ്റ്റ് ഷെയ്ഡ് ഫേസസ് കനഡ കോംഫി ഷെയ്ഡ് നമ്പർ 09 ആണ് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ മെറൂൺ ഷെയ്ഡാണ് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്തത്, അതിനുശേഷം പിങ്ക് ഷെയ്ഡ്, രണ്ട് നല്ലപോലെ സ്മച്ച് ചെയ്യുക. സ്മച്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഫിംഗേഴ്സ് യൂസ് ചെയ്ത് സ്മച്ച് ചെയ്താൽ മതി. ഗിവ് എവേല പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയും ഇൻവൈറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ലിപ്സ്റ്റിക് ആൻഡ് നിങ്ങളുടെ ലിപ് ലൈനർ ലോങ് ടൈം ഇതുപോലെ തന്നെ കളർ നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത് ജസ്റ്റ് ടച്ചപ്പ് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മളുടെ ഹെയറും നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. സോ ബ്ലൂ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ഈ മേക്കപ്പ് ലുക്ക് നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ഈ ബ്ലൂ ഡ്രസ് മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ.